അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ മലയാളീസും അതുപോലെ നോർത്ത് ഇന്ത്യൻസും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ടാണ് പായസം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഞാനിവിടെ സ്റ്റവിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്, ഒരു സോസ് പാൻ ആണ്. ഇനി നമുക്കിതിലോട്ട് ഒരു 1.5 teaspoon നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്കതിലോട്ട് സേമിയ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഗോൾഡൻ ബ്രൗൺ വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഇതേ പാനിലോട്ട് നമുക്ക് കുറച്ചുകൂടി നെയ്യ് ചേർത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചവ്വരി കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പായസത്തിൽ ഈ ചവ്വരി ഒട്ടിപ്പിടിച്ചുകൊണ്ടോ നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടില്ല. ഈ ഒരു മെത്തേഡ് അധിക പേരും ചെയ്യാറില്ല, പക്ഷെ ഞാൻ ചെയ്യും. നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ചെയ്യണം, കാരണം നമ്മുടെ പായസത്തിൽ നല്ലൊരു മാറ്റം തന്നെ നമുക്ക് കാണും, അതുപോലെ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ തീർച്ചയായും ഈ ഒരു മെത്തേഡ് എല്ലാവരും ചെയ്യണം. ഇനി നമുക്കിത് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതേ പാനിലോട്ട് നമുക്ക് കുറച്ചുകൂടെ നെയ്യ് ചേർത്തതിന് ശേഷം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ അല്ലെങ്കിൽ നട്ട്സ് ഒക്കെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. ഞാനിവിടെ ഉണക്കമുന്തിരിയാണ്, കറുത്ത ഉണക്കമുന്തിരിയാണ് ചേർത്തിട്ടുള്ളത്. കാഷ്നട്ട് നമുക്ക് ചേർക്കാവുന്നതാണ്, പക്ഷെ എൻ്റെ അടുത്ത് കാഷ്നട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഉണക്കമുന്തിരി മാത്രമാണ് ചേർത്തിട്ടുള്ളത്. പിസ്ത വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ പാനിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ചവ്വരി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് നമുക്ക് 1 cup വെള്ളം, നോർമൽ വാട്ടർ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ചവ്വരി ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ചവ്വരിക്ക് അത്യാവശ്യം കുക്കിംഗ് ടൈം ഉള്ളത്. നമ്മുടെ ചവരി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 1/2 cup ശേഷം നമ്മുടെ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സേമിയ കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1/2 liter പാലാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. നമുക്ക് യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് അടിച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം.
നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കിയതിന് ശേഷം ഇതിലോട്ട് നമുക്ക് നമ്മുടെ ഏലക്ക കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് ടൈം കൂടെ ഒന്ന് അടിച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഷുഗർ കൂടി ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ഷുഗർ ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ഫ്രീ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. മിൽക്ക് മേഡ് ചേർക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറക്കാം, കാരണം മിൽക്ക് മേഡ് കൂടി വരുമ്പോൾ നല്ല മധുരമായിരിക്കും. ഞാനിവിടെ മിൽക്ക് മേഡ് ഒന്നും ചേർക്കുന്നില്ല. ഇനി ഒരു നുള്ളുപ്പ് കൂടി ചേർത്ത് കൊടുക്കാം, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്നുകൂടെ അടിച്ച് വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ബാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പാല് കൂടി ചേർക്കാം. അര ലിറ്റർ പാലൂടെ നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. നല്ലപോലെയൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ഒന്ന് ഫ്ലെയിം ലോ ആക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കിസ്മിസ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ക്യാഷ് നട്ട് ചേർക്കാവുന്നതാണ്. ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഈ ഓഫ് ചെയ്തതിന് ശേഷം മിൽക്ക് മേഡ് കൂടി ചേർക്കാം. ഞാനിവിടെ മിൽക്ക് മേഡ് ചേർക്കുന്നില്ല, ചേർക്കുന്നവർക്ക് ഈ ഒരു ടൈമിൽ ചേർക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു നുള്ള നെയ്ക്കൂടെ ഞാനൊന്ന് ലാസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഒന്നുകൂടൊന്ന് മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, മറക്കരുത്. പെട്ടെന്ന് തയ്യാറാവുന്ന ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ് ഞങ്ങൾ കാണിച്ചിട്ടുള്ളത്. റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം തന്നെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പരമാവധി എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുക. Thank you for watching. Bye.